ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തോടൊപ്പം കലവൂരിലുള്ള കൃപാസന മാതാവിനെ കാണാൻ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ 5 മണിക്ക് ഞാൻ യാത്ര പുറപ്പെട്ട് 7 മണിക്ക് ഞാൻ കലവൂരിൽ എത്തിച്ചേർന്നു. ആധികാരികമായി എനിക്ക് ഇവിടത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നും മനസ്സിലാക്കി, അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 2004 ഡിസംബർ 7-നാണ് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ഈ അമ്മയുടെ അടുത്ത് ക്യൂ നിന്നാണ് ഉടമ്പടി എടുത്ത് ആയിരങ്ങൾ വന്ന് പ്രാർത്ഥന നടത്തുന്നത്. ഇന്ന് ആഗസ്റ്റ് 15, 2024. അതിനോടനുബന്ധിച്ച് രാവിലെ തന്നെ അവിടെ പതാക ഉയർത്തുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ പ്രാർത്ഥനാ കാര്യങ്ങളിലേക്ക് അവർ കടന്നത്. അപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ പ്രതി ദൈവത്തിനും ഒപ്പം നന്ദിയോടുകൂടെ ഒരുപാട് അവർക്ക് നന്ദി പറയേണ്ട ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ഈ പതാക ഉയർത്തപ്പെടുമ്പോൾ ഒന്നൊരൊറ്റ വികാരത്തിൽ ഒരുമിച്ച് വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ലോകമെമ്പാടും ഉയരണമെന്നുള്ള വലിയ പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം ഇത് കൃപാസനത്തിൻ്റെ തിരുമുറ്റ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളുടെ ആ യാഥാർത്ഥ്യം യഥാർത്ഥമല്ലാത്ത സ്വാതന്ത്ര്യം ഒരു ഫിസിക്കൽ ഫ്രീഡമാണ്. അതിനകത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, സ്വയം നിർണായകമായ അവകാശമുണ്ട്. ഒരു വ്യക്തി അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യം, ഭൗതിക സാഹചര്യങ്ങളുടെ ക്രമീകരണമുണ്ട്, അതിന് ഉതകുന്ന കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. മണ്ഡത്തിലും വീണ്ടെടുപ്പിലും ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അമ്മയെ പോലെ ഏകവിധത്തിന് പിൻവലിക്കൊണ്ട് വിശ്വസ വിഹിതമായി അക്ഷജീവിതം നയിച്ചുകൊണ്ട് ഒരു കാലത്ത് അമ്മയെ പോലെ സ്വകാര്യകുടത്തിന് നമ്മളെ അവകാശങ്ങളാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യമനീയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ ബാലാഹമാരോടും വിശുദ്ധരോടും സഹോദരൻ എന്നോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട സമനസാലയ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഒഴിച്ച് തന്റെ ശിഷ്യന്മാർക്കും എടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു. ചിച്ചി